കലാലോകത്തിന് നമ്മുടെ കോമഡി ഉത്സവം നൽകുന്ന ആദരം ആർക്കാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. കലയുടെ കലാജീവിതത്തിന്റെ 15 വർഷങ്ങൾ പിന്നിട്ട മികച്ച കലാകാരനാണ് മുരളി ഗിന്നസ്. മിമിക്രി എന്ന കലയെ ജനകീയമാക്കിയതിന് പിന്നിൽ മുരളി ഗിന്നസ് എന്ന ഈ കലാകാരനും ഒരു വലിയ പങ്കുണ്ട്. സ്വന്തമായി തുടങ്ങിയ മതിലകം മജാക് ജോക്സ് എന്ന സമിതിയിലൂടെയാണ് മിമിക്രി വേദിയിൽ തുടക്കം കുറിക്കുന്നത്. കൊച്ചിൻ കലാഭവൻ, കൊച്ചിൻ ഏഷ്യ നൈറ്റ് തുടങ്ങിയ സമിതികളിലും മികച്ച സാന്നിധ്യമായി. കെ എസ് പ്രസാദ് എന്ന മിമിക്രിയുടെ അധികായകന്റെ സമിതിയായ കൊച്ചിൻ ഗിന്നസിൽ കഴിഞ്ഞ 11 വർഷമായി പ്രവർത്തിക്കുന്ന മുരളി സൂപ്പർഹിറ്റായ നിരവധി ടെലിവിഷൻ പരിപാടികളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയായിരുന്നു. വിനോദ് ഗുരുവായൂരിന്റെ സകലകലാശാല എന്ന ചിത്രത്തിലെ രചയിതാക്കളിൽ ഒരാളായി പ്രവർത്തിച്ച മുരളി പുതിയ 3 ചിത്രങ്ങളുടെ രചനാ തിരക്കിലാണ്. സ്നേഹാദരം മുരളി ഗിന്നസിന് കലയുടെ ഈ മഹനീയ വേദിയിൽ. അദ്ദേഹത്തിനെ ഓൾറെഡി നിങ്ങൾ ടെലിവിഷനിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, പക്ഷേ പിന്നാമ്പുറത്താണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട. കാരണം മികച്ച ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. നമുക്ക് പ്രിയപ്പെട്ട ഒരു ഷോ ബഡായി ബംഗ്ലാവ് അറിയാലോ, ബഡായി ബംഗ്ലാവിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ ദാ സകലകലാശാല എന്ന് പറയുന്ന നാട്ടിൻ ചേട്ടൻ അഭിനയിക്കുന്ന സിനിമയും കൂടി സ്ക്രിപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. നമുക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം മുരളി ഗിന്നസ്. എന്തുണ്ട് കേട്ടോ, സുഖമായിട്ടിരിക്കുന്നു? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മളിപ്പോഴും അതിനകത്ത് ചെറിയ കൗണ്ടറുകൾ തൊട്ട് വലിയ കഥകൾ വരെ ഉണ്ടല്ലോ അവിടെ പറയുന്നത്. അതിന്റെ പിറകിൽ നിങ്ങളാണ്, പലപ്പോഴും നിങ്ങൾ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ആണെന്നുള്ളത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ മാത്രമല്ല, മധു കലാഭവൻ, നമ്മൾ രണ്ടുപേരും കൂടി സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. രണ്ടുപേരും കൂടി ചേർന്ന് തന്നെയാണ് സകലകലാശാല. സകലകലാശാല ഞാനും ജയരാജും കൂടി ചേർന്നു. അതിന് കാരണക്കാരനാണ് ഇരിക്കുന്നത് ടിനിച്ചേട്ടൻ. ടിനിച്ചേട്ടനാണ് വിനോദേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒരു പ്രോപ്പർ ഒരു ഇതല്ലേ നമ്മുടെ ഒരു എന്താണ്, ക്യാമ്പസ് സബ്ജക്റ്റ് ആണല്ലേ? ക്യാമ്പസ് സബ്ജക്റ്റ് ആണ്. എന്നാലും ക്യാമ്പസ് മാത്രമല്ല, അതിൽ നിന്ന് വിട്ടിട്ട് ഒരു കഥയിലേക്ക് പോയിട്ടാണ് തിരിച്ചു വരുന്നത്. നിങ്ങളത് വരുമ്പോ എന്തായിരുന്നാലും ഹ്യൂമർ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുമല്ലോ. ഹ്യൂമർ ഉണ്ടാവണം അതിന്. അപ്പോ ഗിന്നസ് ഇപ്പൊ കേട്ടു, പക്ഷേ കലാഭവനിലാണ് തുടങ്ങിയത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ കലാഭവനിൽ പഠിക്കാൻ പോയിരുന്നു, ക്ലാസ്സിൽ പോയിരുന്നു. ക്ലാസ്സിൽ പോയപ്പോ മധു സാറൊക്കെ ആയിരുന്നു, കലാഭവൻ മധു സാറൊക്കെ ആയിരുന്നു നമ്മുടെ, പിന്നെ ബിന്നി സാറ്, രണ്ടുപേരായിരുന്നു ഗുരുക്കന്മാര്. അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ കാർണിവലിലൊക്കെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ അവതരിപ്പിക്കും. അപ്പൊ അത് പ്രസാദേട്ടൻ അവിടെ വന്ന് കണ്ടപ്പോഴാണ് പ്രസാദേട്ടൻ കോമഡി മീംസും ചെയ്യാൻ വിളിക്കുന്നത്. അങ്ങനെ കോമഡി മീംസ് ചെയ്തുകൊണ്ടിരിക്കലാണ് പ്രസാദേട്ടൻ പിന്നെ ഗിന്നസിലേക്ക് വിളിക്കുന്നത്. ഗിന്നസിൽ ഇപ്പം 11 വർഷമായി പ്രസാദേട്ടൻ കൂടെ. ഞാൻ സാധാരണ ഈ പഴയകാല പാട്ടുകാര്, കവികള് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് വേണ്ടി കുറച്ച് ചെയ്യാവോ? ആയിക്കോട്ടെ, ചെയ്യാം. ആദ്യം ഒരു പണിയാ, നമുക്ക് പഴയകാല ഗായകരെ ഒന്ന് അവരുടെ ശൈലി അനുകരിക്കാൻ ശ്രമിക്കാം. ആദ്യം പഴയകാല നാടകങ്ങളിലൂടെ, വിപ്ലവ ഗാനങ്ങളിലൂടെ നമുക്ക് സുപരിചിതമായ ആ പഴയ ശബ്ദം കെ എസ് ജോർജ്. ചില്ലി മുള്ളോം കേടുകളില്ലല്ലോ പടി വറും തിന്നല്ലേ, തിന്നല്ലേ. പള്ളിമലർ ക്യാബുകളിൽ വള്ളികളിലൂയലാട്ടും തിന്നല്ലേ, തിന്നല്ലേ. പള്ളിമലർ ക്യാബുകളിൽ വള്ളികളിലൂയലാട്ടും തിന്നല്ലേ, 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 തിന്നല്ലേ. ഇനി കെ പി എസ് സി സുലോചന. ചക്രപന്തലിൽ തേമഴയും ചക്രവർത്തി കുമാര മനോരാജത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കരപ്പന്തലിൽ തേൻ മഴ ചൊരിയും ചക്രവർത്തി കുമാര. ഇനി എ എം രാജ. താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖ കിളിവാത്തിൽ അടയ്ക്കുകില്ല യാമിനി നിന്നെ ഞാൻ
ഉറയ്ക്കുകില്ലാഴും പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. സൂപ്പർ. ഇനി കമുകറ പുരുഷോത്തമൻ. ഈശ്വര ചിന്തയും മനുജനു ശാശ്വതമേ ഉള്ളകി. ഈശ്വര ചിന്തയും മനുജനു ശാശ്വതമേ ഉള്ളകി. പരസുകൃതം മേഘിടുമാകൂ ഇതു സംസാര വിമോചന പരക. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമേ ഉള്ളകി. ഇനി ഒരു പാട്ടുകാരൻ ജയവിജയ. വിഷ്ണുമായൽ പിറന്ന വിശ്വരക്ഷക വില്ല ഭക്ത സഹിത നയന ശരണമേകണേ. വിഷ്ണുമായൽ പിറന്ന വിശ്വരക്ഷക വില്ല ഭക്ത സഹിത നയന ശരണമേകണേ. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. അഖില ലോക ദുരിത ശാന്തിയേകും ഈശ്വര ശാപമോക്ഷദായകനേ ശരണമേകണേ. അഖില ലോക ദുരിത ശാന്തിയേകും ഈശ്വര ശാപമോക്ഷദായകനേ ശരണമേകണേ. പാപമോക്ഷദായകനേ ശരണമേകണേ. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. താങ്ക് യു. ഇതെല്ലാം അപ്പൊ പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് നാളായില്ലേ അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ട്? കുറച്ചായി. കൂടുതലും എഴുത്തിലോട്ട് മാറി. എഴുത്താണ് കൂടുതൽ താല്പര്യം. അതാണ്. അതെ അതെ, അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ്. അതെ അതെ. അപ്പൊ ഇപ്പോ എങ്ങനെയാണ്? ഷോസ് ആണ്, അതുപോലെ സ്കിറ്റുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. പ്രസാദന്റെ കൂടെ ഉണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മുടെ വലിയ ഭാഗ്യം കേട്ടോ. എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ഒരു വേദിയിൽ വന്നു നിൽക്കുന്നത്. കാരണം ഈ കുടത്തിൽ വെച്ച വിളക്ക് പോലെ ആരും കാണാതെ അവസരം കിട്ടാതെ കഴിഞ്ഞിരുന്ന കലാകാരന്മാരുടെ കൈപിടിച്ച് കലാകേരളത്തിന്റെ ലോകത്തേക്ക് എത്തിച്ച കോമഡി ഉത്സവത്തിന് എന്റെ വിനീതമായ കൂപ്പ്. മുരളിയായിട്ട് എനിക്ക് ഭയങ്കര പരിചയമോ ഫ്രണ്ട്ഷിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പല ഡയറക്ടേഴ്സും നമ്മുടെ അടുത്ത് ആവശ്യപ്പെടും കോമഡി എഴുതാൻ കഴിവുള്ളവരൊന്ന് ആരെങ്കിലും മുട്ടിച്ചു വരും. അപ്പൊ പല ഞാൻ വെറുതെ അവരുടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും കാര്യം അവർക്ക് വേണം. അങ്ങനെയാണ് വിനോദ് ഗുരുവായൂർ എൻ്റെ അടുത്ത് ഇത് ആവശ്യം പറഞ്ഞപ്പോൾ ഇത് മുരളീനെ ഞാൻ സെൻസിബിൾ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആരാന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അതിലൊരു റൈറ്റർ മുരളിയാണ്. അത് മുരളിയുടെ കഴിവുകൊണ്ട് തന്നെ ഉണ്ടോ, അല്ലാതെ എനിക്ക് ഭയങ്കര ബന്ധമുള്ളതുകൊണ്ടോ സ്നേഹം കൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ജയരാജ് ഗിന്നസ് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇവർ എഴുതാൻ തുടങ്ങിയത് മുതൽ ആ കഥ മൊത്തം എന്ന് പറഞ്ഞാൽ കഥയുടെ ക്രീം കംപ്ലീറ്റ് മാറിയിട്ട് ആ ത്രെഡ് മാത്രമായി മൊത്തം അങ്ങ് ഹ്യൂമറായി മാറി എന്നുള്ളതാണ്. ഒരു സീരിയസ് ത്രെഡ്. അപ്പോൾ ഇവർ തിരക്കഥാകൃത്തുകളായി മാറി. അപ്പോൾ ഒരിക്കലും ഒരു ഒരു ഡയറക്ടർ സമ്മതിക്കില്ലല്ലോ അവരുടെ കഥ എടുത്തിട്ട് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് തിരക്കഥാകൃത്തുക്കൾ മറ്റൊരാളായി മാറാൻ സമ്മതിക്കില്ല. പക്ഷെ വിനോദ് ഗുരുവായൂർ അതിന് സമ്മതിക്കുകയും കാരണം ഇവരുടെ കഴിവുകൾ കൊണ്ട് തന്നെയാണ്. അത് വിനോദന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് അല്ലേ? അതെ, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ ഇവരെ കൊണ്ട് എഴുതിക്കുകയും എനിക്ക് തോന്നുന്ന പരിപൂർണ വിജയത്തിലെത്തി അതിൽ. കാരണം ഏറ്റവും നമ്മുടെ മലയാള സിനിമയിൽ ആവശ്യമുള്ള ഹരീഷ് കണാരനും ധർമ്മജനും അതുപോലെ തന്നെ ഗ്രിഗറിയൊക്കെ ഉള്ളപ്പോൾ അവർ ചിരിപ്പിക്കുന്ന ആൾക്കാർ അവർക്ക് പറ്റിയ ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഒരു ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിരഞ്ജൻ മണിയമ്പിള്ള രാജുവിൻ്റെ ഏറ്റവും ബ്രേക്ക് ആവാൻ പോകുന്ന ഒരു സിനിമയാണ്. എൻ്റെ ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടറായിട്ട് നിന്നുള്ളതുകൊണ്ട് എനിക്കൊരു അതായത് ഞാൻ ഒരു സിനിമ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിന്നത്. അപ്പോൾ ഇത് എൻ്റെയും കൂടി ആവശ്യമാണ്. എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രൊഡ്യൂസർ, എൻ്റെ അയൽവാസിയായ പ്രൊഡ്യൂസർ, കാരണം ഉമ്മാരും മര്യാദക്ക് എഴുതിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വീട് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ അസലായിട്ട് എഴുതിയിട്ടുണ്ട്. നല്ല സെൻസിബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അതുപോലെ വിജയ് സേതുപതിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. രമേശ് തിലക്ക് തമിഴിൽ നിന്നൊക്കെ വന്നു. ഇവരെ സ്ക്രിപ്റ്റ് കേട്ടത് ഒരു വർഷം നമ്മൾ നടന്നിട്ടുണ്ട് ഏകദേശം ഇത് കേൾപ്പിക്കാൻ വേണ്ടി. ഒരു പ്രൊഡ്യൂസറും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ സജഷൻസ് പറയും, അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ എല്ലാം കൂടി ചേർന്നിട്ട് ഷാജി എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ തയ്യാറായി.
ഷാജി മൂത്തൻ, അത് പരിപൂർണ വിജയത്തിലേക്ക് എത്തി എന്നുള്ള സന്തോഷമുണ്ട്. അപ്പൊ അടുത്ത പടം ഇപ്പൊ തന്നെ കമ്മിറ്റ് ആയി അല്ലേ? അടുത്തത് ഞാനും സാറും കൂടി എഴുതണത്. അത് ആർക്കും അത് വിനോദേട്ടൻ തന്നെ. വിനോദേട്ടൻ വേണ്ടി? അതെ അതെ, അത് ഒരേ ഡയറക്ടർ തന്നെ പിന്നെ വീണ്ടും വിളിക്കാന്ന് പറഞ്ഞ അപ്പോ അറിയാം അതിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. അപ്പൊ നമ്മള് എനിക്ക് ചിത്തപ്പേരുണ്ടാക്കിയില്ല, വളരെ സന്തോഷമുണ്ട്. മുരളിയുടെ പ്രത്യേക കഴിവുണ്ട് തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്. പക്ഷെ ഇത്രയും പരിപാടികൾ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടുണ്ട്. ഈ ശബ്ദം കൊണ്ട് ഇത്രയും പരിപാടി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഒരു വർഷം എനിക്ക് തോന്നുന്നു ഒരു 10-15 സ്ഥലത്തെങ്കിലും ഇദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് വായിച്ചത്. സ്ക്രിപ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമല്ലോ. അത് എല്ലാ പ്രൊഡ്യൂസർമാരും സമ്മതിച്ചു എന്നുള്ളതാണ്, നമ്മൾ ചെയ്തോളാം ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഒത്ത ഒരു പ്രൊഡ്യൂസർ കിട്ടി. അത് ഇദ്ദേഹത്തിന്റെ വായനയുടെയും എഴുത്തിന്റെ ഒക്കെ കഴിവ് തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്. മുരളി നേരത്തെ പോലെ നമുക്ക് പരിചയമുള്ള ആളാണ്. ഒന്ന് രണ്ട് വർക്കിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചിരുന്നുണ്ട്. തന്നെ നല്ലൊരു ഗുരുത്വമുള്ള ആളാണ്. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സാറും ശിഷ്യനും ഒന്നിച്ചൊരു സിനിമ എഴുതുക എന്ന് പറഞ്ഞാല് കാര്യം. മുരളിയെ കലാമണിൽ പഠിക്കാൻ വരുമ്പോൾ മിമിക്രിയോടുള്ള അത്രമാത്രം ഇഷ്ടമുള്ളവരാണ്. അന്ന് കുറേ ബാച്ച് ഉണ്ടായിരുന്നു. നമ്മൾ അഡ്മിഷൻ കിട്ടാൻ പോലും പാടില്ല മുരളി, റെക്കമെൻഡേഷനൊക്കെ ആണ് പല അത്തരത്തിലുള്ള പിള്ളേരായിരുന്നു അവിടെ. അതായത് ഈ ട്രെയിൻ ഒക്കെ മിഥുനെ തുടങ്ങിയ ബാച്ചിലേക്ക് കണ്ടു കഴിഞ്ഞാല് ഇവര് സാറുമാരാണ്. അപ്പൊ ഇവര് ഈ മധു അതുപോലെ ബെന്നി ഇവരൊക്കെ ഭയങ്കര ഈ നമ്മൾ ഈ കോളേജ് ലെക്ചർമാർക്ക് ക്ലാസ് പറയില്ലേ, മറ്റേ ബയോളജിക്ക് മറ്റൊന്നും വീക്കാ, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ഉമ്മറിച്ചിരി വീക്കാ സാറേ. ഇങ്ങനെ ഡിസ്കഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ തൊട്ട് ഞാൻ കാണുമ്പോഴൊക്കെ മുരളിയൊക്കെ എപ്പോഴും മധുവിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ പല എഴുത്തുകാരും നമുക്ക് മിമിക്രിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാം നമ്മൾ ഒരു ദിവസം എഴുതാനൊക്കെ ഇവരെ വിളിച്ചാൽ അത് രണ്ട് ദിവസം നിൽക്കും, ബാക്കി പിന്നെ ഇവരെ കാണില്ല എന്നുള്ളത്. പക്ഷെ മുരളിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു വർക്ക് ഏറ്റെടുത്താൽ അത് ഭംഗിയായിട്ട് നിറവേറ്റും. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു സിനിമയ്ക്ക് വരെ തിരക്കഥ എഴുതി ഇപ്പൊ അടുത്ത പടം എഴുതാൻ പോകുന്നു. അപ്പോൾ ഒരുപാട് തിരക്കിലാകട്ടെ, ഒരുപാട് വർക്കുകൾ കിട്ടട്ടെ, എല്ലാവിധ ആശംസകളും. ആയിക്കോട്ടെ. അപ്പോ ഇദ്ദേഹത്തിനുള്ള ആദരം നൽകാനായിട്ട് ഇൻചേട്ടാ പ്ലീസ് കം. കോമഡി ഉത്സവം മുരളി ഗിന്നസിന് നൽകുന്ന ആദരം, ഒപ്പം സെബോളിന്റെ ഗിഫ്റ്റ് ഹാമ്പർ. ഇവരെ പഠിപ്പിച്ച സാറുമാര് ഇവരുടെ ശിഷ്യന്മാരുടെ സിനിമയെ ചാൻസ് വെച്ച് കിടക്കുന്നത്. അപ്പൊ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മുടെ വലിയ ഭാഗ്യമാണ്. ഈ വേദിയിൽ നിൽക്കാൻ പറ്റിയത് എനിക്ക് വലിയ ഭാഗ്യം. കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ, തുടങ്ങിയപ്പോ തൊട്ട് വരണം വരണം എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോ സാധിച്ചു. അത് ഈ ലെവലായതുകൊണ്ട് വളരെ സന്തോഷം. താങ്ക് യു, താങ്ക് യു, താങ്ക്സ്. അപ്പൊ വീണ്ടും വരണം, വീണ്ടും വരണം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചുകൂടി ഇതേപോലെ തന്നെ അവിടെ ഇരുന്ന് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആയിട്ട് വരിക. ആയിക്കോട്ടെ, താങ്ക്സ് അലോട്ട്. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. അങ്ങനെ ആവട്ടെ, എല്ലാരും പടം കാണണോട്ടോ. എനിക്കൊരു എനിക്കൊരു വേഷം തന്നിട്ടോ. എന്റെ മനസ്സുപോലെ എന്നെ പള്ളിയിൽ അച്ഛനായി. എന്റെ മനസ്സുപോലെ അല്ലേ, ഇതിനെ പറ്റിയുള്ള ചർച്ച പിന്നീട് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ചെഞ്ചല പ്ലീസ്. ഓക്കെ, yeah.